അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ്. ഇവിടെ വളരെയധികം പ്രസിദ്ധമായ നമ്മുടെ ഭീമാപ്പള്ളിയുടെ ചാരത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ടര സമയത്ത് ട്രെയിൻ കയറി ഏകദേശം 9 മണിയോടെ അടുപ്പിച്ച് നമ്മളിവിടെ എത്തി. അൽഹംദുലില്ല, ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു. ഇന്ന് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളിലേക്കും അതുപോലെ ചരിത്രങ്ങളിലേക്കുമൊക്കെ നമുക്ക് കടക്കാം. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിനായി അറേബ്യയിൽ നിന്ന് വന്ന മഹദിയായ ഭീമാ ബീവി റളിയല്ലാഹു അൻഹ സയ്യിദത്താണ്. അവിടുത്തെ പ്രിയപ്പെട്ട മകൻ മാഹിൻ അബൂബക്കർ എന്നറിയപ്പെടുന്ന മഹാൻ കൂടി ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. ഇൻഷാല്ലാ മഹാന്മാരുടെ ചരിത്രത്തിലേക്കും ഇവിടുത്തെ കാഴ്ചകളിലേക്കും നമുക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ട്രെയിനിൽ അങ്ങനെ വല്ലാതെ തിരക്കൊന്നും ഇല്ല കേട്ടോ, ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്, അധികം തിരക്കുകളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, തിരുവനന്തപുരം സെൻട്രൽ. ഇവിടെ നിന്ന് ഭീമാപ്പള്ളിയിലേക്ക് ഈ സമയമായതുകൊണ്ട് ബസ്സുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഓട്ടോ പിടിക്കണം ഭീമാപ്പള്ളിയിലേക്ക് പോകണമെങ്കിൽ. പകൽ സമയമാണെങ്കിൽ ഇവിടെ അടുത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ഉണ്ട്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കിഴക്കേക്കോട്ട ബസ്സിൽ കയറി അവിടെ നിന്ന് ഭീമാപ്പള്ളിയിലേക്ക് നേരിട്ട് ബസ് കിട്ടും. ഇപ്പോൾ നമുക്കെന്തായാലും ഒരു ഓട്ടോ പിടിക്കേണ്ടതായിട്ട് വരും, കാരണം ബസ്സുകൾ ഈ സമയത്ത് കുറവാവാനാണ് സാധ്യത. അങ്ങനെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നിന്ന് ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഭീമാപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 11:30 സമയമായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഓട്ടോ പിടിച്ചത്. ഇൻഷാല്ലാ ഇനി എന്തായാലും ഭീമാപ്പള്ളിയിൽ എത്തിയതിന് ശേഷം നാളെ രാവിലത്തെ കാഴ്ചകളാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇൻഷാല്ലാ. അപ്പോൾ രാത്രിക്കാലത്തെ കാഴ്ചകൾ ഏതായാലും അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ നാളെ രാവിലെ നമുക്ക് കാണാം. ഇതാണ് ഭീമാപ്പള്ളിയുടെ മെയിൻ കവാടം. ഇൻഷാല്ലാ ഞങ്ങൾ ഇന്നലെ എത്തിയതാണ് കേട്ടോ, ഇവിടെ ഇന്നലെ രാത്രി ഇവിടെ എത്തിയതാണ്. രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുളിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പ്രസിദ്ധമായ മരുന്ന് കിണർ. അതിൻ്റെ ഉള്ളിലെ ആളുകൾ കുളിക്കുന്നത് കൊണ്ട് ഉള്ളിലുള്ള വിഷ്വൽസ് എടുക്കാൻ കഴിയില്ല. ഇത് ഒരുപാട് രോഗശാന്തിക്കും മറ്റുമായി ആളുകൾ ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ പ്രസിദ്ധമായ മരുന്ന് കിണറാണ് ഇത്. ഇവിടെ ഈ കുളിക്കുന്ന സ്ഥലത്ത് ധാരാളം ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലുള്ള വിഷ്വൽസ് എടുക്കാൻ കഴിയില്ല. ഏതായിരുന്നാലും വളരെ പ്രസിദ്ധമായ മരുന്ന് കിണറാണ് ഇവിടെ ഉള്ളത്. ഇൻഷാല്ലാ കുളി കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ചരിത്രങ്ങൾ നമുക്ക് പറയാം. പരിശുദ്ധ ഇസ്ലാമിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ഇസ്ലാം മത പ്രബോധനത്തിനു വേണ്ടി സർവവും ബലിയർപ്പിക്കുകയും ചെയ്ത മാന്യ മഹിളാ രത്നമാണ് സയ്യിദത്തുന്നീസ ഭീമാ ബീവി റളിയല്ലാഹു അൻഹ. ഇസ്ലാമിനു വേണ്ടി ഒട്ടേറെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കുകയും ഒടുവിൽ ഇസ്ലാമിനു വേണ്ടിയുള്ള രണാങ്കണ ഭൂമിയിൽ പൊരുതി വീരമൃത്യു വരിക്കുകയും ചെയ്ത വീരരക്തസാക്ഷിയാണ് മഹാനരായ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇവരുടെ കരളലിയിപ്പിക്കുന്ന ചരിത്രത്തിൻ്റെ കഥകൾ പറയുന്ന പരിശുദ്ധ ഭൂമിയാണ് ഭീമാപ്പള്ളി. അറേബ്യയിലാണ് മഹദിയായ ഭീമാ ബീവി റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹദിയാണ്. ഖുർആൻ, ഹദീസ്, ഫിഖ് തുടങ്ങിയ ഇസ്ലാമിക വിജ്ഞാന ശാഖകളിൽ അവഗാഹം നേടിയ ഭീമാ ബീവി റളിയല്ലാഹു അൻഹ ചെറുപ്പം മുതൽക്കേ മതഭക്തിയോടും മതചിട്ടയോടും കൂടിയാണ് ജീവിച്ചു പോന്നത്. കിടയറ്റ സ്വഭാവ മഹിമയുടെയും സദാചാര നിഷ്ഠയുടെയും പ്രതീകമായിരുന്നു മഹദിയായ ഭീമാ ബീവി റളിയല്ലാഹു അൻഹ. ശൈശവത്തിൽ തന്നെ അവരുടെ ജീവിതശൈലി ആരെയും ആകർഷിക്കുന്നതായിരുന്നു. ബാല്യദശ പിന്നിട്ട് യൗവനഘട്ടത്തിലേക്ക് കാലൂന്നിയ ഉടനെ ഭീമാ ബീവി റളിയല്ലാഹു അൻഹ വിവാഹിതയായിത്തീർന്നു. അബ്ദുൽ ഗഫ്ഫാർ എന്ന ഒരു യുവാവായിരുന്നു മഹദിയുടെ വരൻ. ഭീമാ ബീവിക്ക് എന്തുകൊണ്ടും അനുയോജ്യനായ വരനായിരുന്നു ബഹുമാനപ്പെട്ടവർ.
ദുശീലങ്ങളൊന്നുമില്ലാത്ത, ഒത്തിരി മതഭക്തിയും സദാചാരനിഷ്ഠയുമുള്ള ഒരു യുവാവായിരുന്നു അബ്ദുൽ ഗഫാർ. അങ്ങനെ മാതൃകാപരമായ ഒരു ദാമ്പത്യ ജീവിതം അവരാരംഭിച്ചു. തികച്ചും മതഭക്തിയിലൂന്നിയ ജീവിതമായിരുന്നു ഇരുവരുടെയും. അതുകൊണ്ടുതന്നെ അവരുടെ നാക്കിനും വാക്കിനും മന്ത്രത്തിനുമെല്ലാം അള്ളാഹു പ്രത്യേക ഫലവും പുണ്യവും നൽകി. അതുപയോഗിച്ച് അവർ രോഗബാധിതരെയും പൈശാചിക ബാധയേറ്റവരെയും ചികിത്സിച്ചു. അവർ മന്ത്രിച്ചൂതി കൊടുക്കുന്ന വെള്ളവും നൂലും അവരെഴുതി കൊടുക്കുന്ന ഉറുക്കുമെല്ലാം വലിയ വലിയ ഫലമുള്ളതായിരുന്നു. രോഗശമനത്തിനായി ധാരാളം ആളുകൾ അവരെ സമീപിക്കാൻ തുടങ്ങി. ആളുകളിൽ നിന്നും ചെറിയ തുക പോലും ഈടാക്കാതെ അവർ സൗജന്യമായി ചികിത്സിച്ചു. ആ ഇടക്കാണ് മഹാനരായ അബ്ദുൽ ഗഫാർ ബീമാ ബീവി റളിയല്ലാഹു അൻഹ ദമ്പതികളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് മഹാനരായ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ചെറുപ്പം മുതലേ ആ പൊന്നുമോന് മതബോധവും സദാചാരനിഷ്ഠയും അവർ നൽകി. അസാധാരണമായ ബുദ്ധിവൈഭവവും ദിശനാശക്തിയും ചെറുപ്പം മുതലേ പ്രകടിപ്പിച്ച മഹാനായിരുന്നു മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. മഹാനരായ അബ്ദുൽ ഗഫാർ റളിയല്ലാഹു അൻഹു ഇഹലോകവാസം വെടിഞ്ഞു. വിധവയായ ഭീമാ ബീവി റളിയല്ലാഹു അൻഹയും അനാഥബാലനായ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും എല്ലാ വിഷമങ്ങളും റബ്ബിലേക്ക് സമർപ്പിച്ച് ജീവിതം മുന്നോട്ടു പോയി. കാലചക്രം വീണ്ടും മുന്നോട്ടു പോയി. മഹാനരായ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബാല്യദശ പിന്നിട്ട് യൗവനത്തിലേക്ക് കടന്നു. മഹതിയായ ഭീമാ ബീവി റളിയല്ലാഹു അൻഹയും പുത്രനായ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ചേർന്ന് ആതുര സേവനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആ ഇടക്കാണ് മഹതിയായ ഭീമാ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വപ്നത്തിലേക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. അല്ലയോ ഭീമ, നിങ്ങളുടെ സേവനം കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രദേശമുണ്ട്. സ്വദേശം വിട്ട് നിങ്ങൾ ഇന്ത്യയിലേക്ക് യാത്ര പോവുക, അവിടെ മതപ്രബോധനം നടത്തുക. ഇത്രയും പറഞ്ഞ് ആഗതൻ അപ്രത്യക്ഷനായി. പിറ്റേന്ന് രാവിലെ മഹദിയായ ഭീമാ ബീവി റളിയല്ലാഹു അൻഹ മകനോട് തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. മഹാനരായ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഇതേ സ്വപ്നം കണ്ടതായി തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ബന്ധുക്കളോടും ഇഷ്ടജനങ്ങളോടും സ്വദേശത്തോടും വിട പറഞ്ഞ് അവരിരുവരും യാത്ര തുടങ്ങി. ദീർഘമായ ഒരു യാത്ര. വാഹനങ്ങളും സൗകര്യങ്ങളും കുറവായിരുന്ന ആ കാലത്ത് ദീർഘയാത്ര വളരെ വിഷമം പിടിച്ചതായിരുന്നു. മരുഭൂമികളും തീരദേശങ്ങളും കാടുകളും മേടുകളും കടന്ന് അവർ ഇന്ത്യയിലെത്തിച്ചേർന്നു. ഇന്ത്യയിലെത്തിയതും അവർ പ്രവർത്തന നിരതരായി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആതുര സേവനങ്ങളും മതപ്രബോധനങ്ങളുമായി കഴിച്ചുകൂട്ടി. ആതുര സേവനവും സത്യമത പ്രബോധനവും നടത്തിക്കൊണ്ടുള്ള ദീർഘവും പ്രയാസങ്ങൾ നിറഞ്ഞതുമായ യാത്രയ്ക്ക് ശേഷം ഭീമാ ബീവി റളിയല്ലാഹു അൻഹയും പുത്രൻ മാഹിൻ അബൂബക്കറും ഉത്തര കേരളത്തിലെ മാഹി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവർ കേരളത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ കേരളക്കരയിൽ മഹാനരായ മാലിക്കുബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പരിശുദ്ധമായ ഇസ്ലാം വളർന്നിരുന്നു. ആ കാലത്ത് തെക്കൻ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ എന്ന രാജാവാണ് ഭരണം നടത്തിയിരുന്നത്. രാജഭരണത്തിൻ്റെ പ്രൗഢിയിലും പ്രതാപത്തിലും ഊറ്റം കൊള്ളുന്നവരായിരുന്നു അവിടുത്തുകാർ. മുസ്ലിമീങ്ങൾ തെക്കൻ തിരുവിതാംകൂറിൽ വളരെ വിരളമായിരുന്നു. തെക്കൻ തിരുവിതാംകൂറിൻ്റെ പരിധിയിലുള്ള തിരുവല്ലത്ത് മുസ്ലിമീങ്ങൾ തീരെ ഉണ്ടായിരുന്നില്ല. അവിടുത്തുകാരിൽ ബഹുഭൂരിപക്ഷവും ബഹുദൈവ വിശ്വാസികളും വിഗ്രഹപൂജകരുമായിരുന്നു. അതുകൊണ്ടാണ് ഭീമാ ബീവി റളിയല്ലാഹു അൻഹയും പുത്രൻ മാഹിൻ അബൂബക്കറും അവിടുത്തെ സ്ഥിരതാമസക്കാരായി എത്തുന്നത്. തിരുവല്ലത്ത് താമസമാക്കിയ ഉടനെ തന്നെ അവർ ആതുര സേവനവും രോഗചികിത്സയും ആരംഭിച്ചു. ഖുർആനിൻ്റെ ആയത്തുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളും ദുആകളും ഓതി അവർ വെള്ളവും നൂലും ചരടുമൊക്കെ മന്ത്രിക്കാൻ തുടങ്ങി. ഉറുക്കും മേലസും എഴുതിക്കൊടുത്തു. ഏത് രോഗത്തിനും
അവരുടെ പക്കലുള്ള ചികിത്സ അതായിരുന്നു. ചിലർക്കു വേണ്ടി അവർ സർവശക്തനായ അള്ളാഹുവിനോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അവരുടെ മന്ത്രത്തിനും ദിക്കറുകൾക്കും പ്രാർത്ഥനകൾക്കും അസാമാന്യമായ ശക്തിയുണ്ടായിരുന്നു. അള്ളാഹു നൽകിയ മഹത്തായ കഴിവായിരുന്നു അത്. ആ ഉമ്മയുടെയും മകൻ്റെയും പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിലെങ്ങും പരക്കാൻ തുടങ്ങി. തെക്കൻ തിരുവിതാംകൂറിൻ്റെ നാനാഭാഗത്തു നിന്നും രോഗം ബാധിച്ചവരും കഷ്ടതയനുഭവിക്കുന്നവരുമായ ധാരാളം ആളുകൾ തിരുവല്ലത്തേക്ക് പ്രവഹിച്ചു. അവരാരെയും മതം മാറാൻ നിർബന്ധിച്ചിരുന്നില്ല. മറിച്ച് വരുന്ന ആളുകൾക്ക് ആതുര ചികിത്സ നൽകുന്നതിനോടൊപ്പം പരിശുദ്ധമായ ഇസ്ലാമിനെ അവർ പരിചയപ്പെടുത്തിയിരുന്നു. ഭീമാ ബിവി റളിയല്ലാഹു അൻഹയുടെയും പുത്രൻ മാഹിൻ അബൂബക്കറിൻ്റെയും പ്രശസ്തിയിലും വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിലും ഇസ്ലാമിൻ്റെ പ്രചാരണത്തിലും അരിശം പൂണ്ട ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു ആ നാട്ടിൽ. ആളുകൾ മതം മാറാൻ തുടങ്ങിയാൽ തങ്ങളുടെ നിലനിൽപ്പും അസ്തിത്വവും അപകടത്തിലാകുമോ എന്നായിരുന്നു അവരുടെ ഭയം. ഈ പുതിയ വിപത്തിനെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് അവർ ഗഹനമായി ആലോചിച്ചു. അവസാനം ഭീമാ ബീവിയെയും പുത്രനെയും ഈ നാട്ടിൽ നിന്ന് നാടുകടത്താൻ അധികാരികളുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ അവർ തീരുമാനിച്ചു. അധികാരികൾക്ക് മുട്ടുമടക്കലല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. ആ ഇടക്കാണ് മഹാനരായ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്. തങ്ങൾക്കെതിരായി നടക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ച് ഇരുവരും അജ്ഞരായിരുന്നു. തൻ്റെ മാതാവിനെ ഏകയാക്കി ഹജ്ജിന് പോകാൻ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. എങ്കിലും മഹതിയായ ഭീമാ ബിവി റളിയല്ലാഹു അൻഹു കൂടി പ്രോത്സാഹനം നൽകിയപ്പോൾ മഹാനരായ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. ആഴ്ചകൾ കടന്നുപോയി. ഒരു ദിവസം 10-15 ആളുകൾ ബീവിയുടെ വീട്ടിൽ കടന്നു ചെന്നു. ചികിത്സ തേടിയെത്തിയ രോഗികളായിരുന്നില്ല അവർ, മറിച്ച് ഭരണാധികാരികളുടെ ആജ്ഞയനുസരിച്ച് വന്ന രാജ്യഭൃത്യരായിരുന്നു അവർ. ഭീമാ ബിവി റളിയല്ലാഹു അൻഹയെ വിളിച്ച് രാജാവിൻ്റെ സന്ദേശം അറിയിച്ചു. വിദേശികളായ നിങ്ങൾ വളരെ കാലമായി ഈ നാട്ടിൽ താമസിക്കുന്നു, പക്ഷേ നിങ്ങളിരുവരും ഇതുവരെ കരം നൽകിയിട്ടില്ല. നിങ്ങൾക്കിവിടെ തുടർന്നും താമസിക്കണമെങ്കിൽ ഇതുവരെ താമസിച്ചതിനുള്ള മുഴുവൻ കരവും ഒരുമിച്ച് നൽകണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നാടുകടത്തും. വിദേശികൾക്ക് രാജ്യത്ത് താമസിക്കാൻ കരം നൽകണമെന്ന നിയമം നേരത്തെ തെക്കൻ തിരുവിതാംകൂറിലുണ്ടായിരുന്നില്ല. പുതുതായി ഭീമാ ബിവിക്കും മകൻ മാഹിൻ അബൂബക്കറിനും വേണ്ടി മാത്രം കെട്ടിച്ചമച്ച നിയമമായിരുന്നു അത്. തൻ്റെ പുത്രൻ ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചിരിക്കുകയാണ് എന്നും അവൻ തിരിച്ചു വരുന്നതുവരെ തങ്ങൾക്ക് സമയം അനുവദിക്കണമെന്നും ഭീമാ ബിവി റളിയല്ലാഹു അൻഹ അഭ്യർത്ഥിച്ചു. ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി. വീണ്ടും അന്നു വന്ന അതേ ആളുകൾ ഭീമാ ബിവി റളിയല്ലാഹു അൻഹയുടെ മുന്നിലെത്തി. ക്ഷുഭിതരായി ഭീമാ ബിവി റളിയല്ലാഹു അൻഹയെ ഒരുപാടൊരുപാട് അസഭ്യ വർഷങ്ങളെ കൊണ്ട് അവർ പൊതിയാൻ തുടങ്ങി. എങ്കിലും ഭീമാ ബിവി റളിയല്ലാഹു അൻഹ പരിധിവിട്ട് ഒന്നും സംസാരിച്ചില്ല. താഴ്മയോടെ വിനയത്തോടെ ശാന്തയായി മഹദി അവർകൾ പ്രതികരിച്ചു. തൻ്റെ പുത്രൻ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചെത്തും, അതുവരെ നിങ്ങൾ ക്ഷമിക്കണം. മഹദിയെയും പുത്രനെയും വധിക്കുമെന്ന ഭീഷണി മുഴക്കി അവർ തിരിച്ചുപോയി. ഈ സമയം പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിൽ മസ്ജിദുൻ നബവിയിൽ വിശ്രമിക്കുകയായിരുന്നു മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ചെറിയ മയക്കത്തിനിടെ തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ മുഖം ബഹുമാനപ്പെട്ടവർ കണ്ടു. വല്ലാതെ ദുഃഖിതയായി നിൽക്കുന്ന തൻ്റെ മാതാവിൻ്റെ മുഖം സ്വപ്നത്തിൽ കണ്ടയുടനെ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. എന്തോ അപകടമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി. ഉടനെ നാട്ടിലേക്ക് തിരിച്ചു. മഹദിയായ ഭീമാ ബിവി റളിയല്ലാഹു അൻഹയുടെ മുന്നിലെത്തിയ മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ പ്രിയപ്പെട്ട മാതാവ് വിഷയങ്ങളെല്ലാം ധരിപ്പിച്ചു. മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹജ്ജ് കർമ്മം കഴിഞ്ഞ് നാട്ടിലെത്തിയ വിവരമറിഞ്ഞ രാജാവിൻ്റെ ഭടന്മാർ വീണ്ടും ആ വീട്ടിലെത്തി. അവരോട് ശാന്തനായി മഹാനവർകൾ പ്രതികരിച്ചു, ഞങ്ങളിവിടെ പണം സമ്പാദിക്കാൻ വന്നതല്ല, രോഗികളിൽ നിന്ന്
നയാപൈസ ഞങ്ങൾ കൈപ്പറ്റാറുമില്ല. ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന അത്രയും തുക എടുക്കാനില്ല. അതുകൊണ്ട് ഈ പുതിയ നിയമത്തിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണം. ഈ മറുപടി ഭടന്മാർക്ക് രസിച്ചില്ല. അവർ മാഹിന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനു നേരെ കൈയുയർത്താൻ തുടങ്ങി. മഹാനവർകളെ പ്രഹരിക്കാൻ തുടങ്ങി. തൻ്റെ നേർക്ക് ഓടിയടുക്കുന്ന ഭടനെ കൈകൊണ്ട് തടഞ്ഞതേയുള്ളൂ. ആ ഭടൻ നിലത്തു വീണ് മരണപ്പെട്ടു. മാഹിന അബൂബക്കർ റളിയല്ലാഹു അൻഹു തനിക്കു നേരെ വരുന്ന ആ ആക്രമണം ചെറുത്തതാണ്. പക്ഷേ ആവർത്തിയന് മരണം സംഭവിച്ചു. ഇത് പ്രക്ഷുബ്ധമായ അവസ്ഥയിലേക്ക് നീങ്ങി. മാഹിന അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ നാട്ടുകാരനായ ഒരാളെ കൊന്നു എന്ന വാർത്തയാണ് പിന്നീട് പരക്കാൻ തുടങ്ങിയത്. ഇത് ജനങ്ങളെ രോഷാകുലരാക്കി. അവർ സംഘടിക്കാൻ തുടങ്ങി. ആ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും കൊന്നൊടുക്കുമെന്ന് അവർ ശപഥം ചെയ്തു. അങ്ങനെ തിരുവല്ലയുടെ പരിസര പ്രദേശത്ത് മുസ്ലിമീങ്ങളുടെ ചോര വീഴാൻ തുടങ്ങി. മഹാനരായ മാഹിന അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് നോക്കി നിന്നില്ല. തങ്ങളെ വിശ്വസിച്ച് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിമീങ്ങളെ രക്ഷിക്കണമെന്ന ശപഥവുമായി പടക്കളത്തിലേക്ക് തുച്ഛമായ മുസ്ലിമീങ്ങളുമായി മാഹിന അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. പ്രിയപ്പെട്ട മാതാവിൽ നിന്ന് അനുഗ്രഹവും വാങ്ങി. ആ പ്രിയപ്പെട്ട മാതാവിൻ്റെ കവിളിൽ ചുടുചുംബനങ്ങൾ നൽകി മാഹിന അബൂബക്കർ റളിയല്ലാഹു അൻഹു യാത്ര പറഞ്ഞിറങ്ങി. മാഹിന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു യോദ്ധാവായിരുന്നില്ല. ആയുധാഭ്യാസങ്ങൾ പഠിച്ച ആളുമായിരുന്നില്ല. എങ്കിലും അചഞ്ചലമായ ഈമാനുറപ്പുമായി പോരാടിയ ബഹുമാനപ്പെട്ടവർക്ക് മുമ്പിൽ ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവസാനം ചതിപ്രയോഗത്തിലൂടെ ബഹുമാനപ്പെട്ടവരെ വകവരുത്താൻ അവർ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ടവരുടെ പിന്നിൽ കൂടി കൊലയാളികൾ വന്ന് മഹാനവർകളുടെ കഴുത്തിനു വെട്ടി. ഓർക്കാപ്പുറത്തുള്ള ആ വെട്ടേറ്റ് മഹാനായ മാഹിന അബൂബക്കർ റളിയല്ലാഹു അൻഹു നിലത്ത് വീണു പിടഞ്ഞു. അവിടെ നിന്ന് ഷഹീദായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൺ. ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ രക്തസാക്ഷിയായി എന്ന വിവരമറിഞ്ഞപ്പോൾ ഭീമാ ബീവി റളിയല്ലാഹു അൻഹ അത്യധികം ദുഃഖിതയായി. എങ്കിലും ആഹ്റത്തിൽ വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളോർത്ത് മഹദി അവർകൾ സമാധാനിച്ചു. തൻ്റെ പ്രിയപ്പെട്ട മകനെ ജീവന തുല്യം സ്നേഹിച്ച മഹദിയായിരുന്നു മഹദിയായ ഭീമാ ബീവി റളിയല്ലാഹു അൻഹ. മഹാനരായ മാഹിന അബൂബക്കർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായതിൻ്റെ 40-ാം ദിവസം മഹദിയായ ഭീമാ ബീവി റളിയല്ലാഹു അൻഹയും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ആ ഉമ്മയെയും മകനെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ആ ശത്രുക്കൾക്ക് അള്ളാഹു വലിയ ഒരു രോഗം നൽകി. അവരുടെ ശരീരം പഴുത്തൊലിക്കാൻ തുടങ്ങി. ആ ശരീരങ്ങളിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. മഹദിയായ ഭീമാ ബീവി റളിയല്ലാഹു അൻഹയും അവിടുത്തെ പുത്രൻ മാഹിന അബൂബക്കർ റളിയല്ലാഹു അൻഹുവും വഫാത്തായി. 500-ലധികം വർഷങ്ങൾ കഴിഞ്ഞു. എങ്കിലും തങ്ങളെ തേടിയെത്തുന്ന 10,000-ക്കണക്കിന് ആളുകൾക്ക് ബിഹാരത്തിൻ്റെ പറുദീസ വിരിക്കുന്ന മഹത്തായ ഭൂമിയാണ് ഇപ്പോഴും ഭീമാ പള്ളി. മാനസിക ശാരീരിക പ്രശ്നങ്ങൾ പേറുന്നവർ, പൈശാചികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എത്രയെത്ര ആളുകളാണ് ഇവിടെ വന്ന് രോഗശാന്തി നേടി സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹദിയായ ഭീമാ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ അവിടുത്തെ പ്രിയപ്പെട്ട മകൻ മാഹിന അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹാന്മാരുടെയൊക്കെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം നമ്മൾ കേട്ടു, അവിടുത്തെ ചരിത്രം നമ്മൾ പഠിച്ചു. അതൊക്കെ ഉൾക്കൊണ്ട് നല്ല ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.